നമസ്കാരം. കേരളം അക്ഷരാർത്ഥത്തിൽ പേവിഷബാധ ഭീതിയിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ റാബിസ് മൂലം മരിച്ചത് 13 പേരാണ്. ഇവരിൽ 4 പേർ വാക്സിൻ എടുത്തവരാണ്. എന്നാൽ പത്തനംതിട്ടയിൽ തെരുവുനായ കടിച്ച ഒരു കുട്ടി ഇപ്പോൾ ഗുരുതരാവസ്ഥയിലുമാണ്. ഈ കുട്ടിയും വാക്സിൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റാബിസ് വാക്സിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും വ്യാപകമായ ആശങ്കയുണ്ട്. എന്നാൽ റാബിസ് വാക്സിൻ പൂർണ്ണമായും സുരക്ഷിതവും ഫലപ്രദവുമാണ്. ലോകവ്യാപകമായി തെളിയിക്കപ്പെട്ട ഒന്നാണത്. എന്നാൽ സൂക്ഷിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. പക്ഷേ യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമല്ല എന്നാണ് ആരോഗ്യമേഖലയിലെ വിദഗ്ധർ പറയുന്നത്. വളരെ വേഗത്തിൽ തലച്ചോറിൽ എത്തുന്ന വൈറസാണ് റാബിസ്. അതുകൊണ്ട് തന്നെ മുഖത്താണ് കടിയേറ്റത് എങ്കിൽ വളരെ പെട്ടെന്ന് ചികിത്സ തേടണം. വൈറസ് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചികിത്സ ഏശില്ല. എന്നാൽ ഇപ്പോഴും നായ കടിച്ചാൽ ഉടനടി ചികിത്സ തേടണം എന്ന അവബോധം നമുക്കില്ല. പത്തനംതിട്ടയിലെ അഭിരാമി എന്ന 12 വയസ്സുകാരിക്ക് പേവിഷബാധ ഉണ്ടാകാൻ കാരണം ഈ സമയം വൈകൽ തന്നെയാണ് എന്നാണ് വിദഗ്ധർ രഹസ്യമായി സമ്മതിക്കുന്നത്. പത്തനംതിട്ടയിൽ പേപ്പട്ടിയുടെ കടിയേറ്റ കുട്ടിയെ വാഹന സൗകര്യം കുറവുള്ള സ്ഥലം ആയതിനാൽ ബൈക്കിൽ 6 കിലോമീറ്റർ ദൂരമുള്ള ഫാമിലി ഹെൽത്ത് സെന്ററിലാണ് ആദ്യം എത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഡോക്ടറില്ല. ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ഉണ്ടാകണം എന്നാണ് ചട്ടം. പക്ഷേ രാവിലെ 7:30 ഇവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. വിവരം അറിഞ്ഞെത്തിയ പോലീസ് ഏർപ്പെടുത്തിയ ഓട്ടോറിക്ഷയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ വെച്ചാണ് വാക്സിൻ നൽകപ്പെട്ടത്. ഈ സമയദൈർഘ്യമാണ് സത്യത്തിൽ വിനയായത്. എന്നാൽ ഇത് ചർച്ച ചെയ്യാതെ നമ്മുടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വാക്സിൻ്റെ ഗുണനിലവാരമാണ് ചർച്ച ചെയ്യുന്നത്. കുട്ടിക്ക് മുഖത്താണ് കടിയേറ്റത്. പുരികത്തും കണ്ണിന് താഴെയുമൊക്കെയുള്ള കടി വളരെ അപകടകരം തന്നെയാണ്. മുഖം, തല, കൈ, കാൽവെള്ള, ജനനേന്ദ്രിയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കടിയേറ്റാൽ വളരെ വളരെ അപകടം തന്നെയാണ്. കൈവെള്ളയിലാണ് കടിയെങ്കിൽ വൈറസ് തലച്ചോറിലെത്താൻ 1 ദിവസവും കാൽവെള്ളയിൽ ആണെങ്കിൽ 2 മുതൽ 3 ദിവസവും എടുക്കും. നെർവ് എൻഡിങ് ധാരാളമുള്ള സ്ഥലങ്ങൾ ആണ് ഇവിടങ്ങൾ ഒക്കെ. മുഖത്താണ് കടിയെങ്കിൽ വൈറസ് തലച്ചോറിൽ എത്താൻ വെറും 4 മണിക്കൂർ മതി. ഈ 4 മണിക്കൂറിന് മുൻപ് ഇമ്മ്യൂണോഗ്ലോബുലിൻ നൽകണം. ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന വൈറസാണ് റാബിസ് വൈറസ്. 20 mm മുതൽ 400 mm വരെയാണ് 1 ദിവസം സഞ്ചരിക്കുക. അതേസമയം നെർവിലൂടെയാണ് സഞ്ചാരം. പക്ഷേ 4 മണിക്കൂറിന് ശേഷമാണ് ഇമ്മ്യൂണോഗ്ലോബിൻ നൽകുന്നത് എങ്കിൽ അതിന് ഫലം ഉണ്ടാവില്ല. പത്തനംതിട്ടയിൽ ഈ രീതിയിൽ കാലതാമസം ഉണ്ടായി എന്നാണ് സംശയം. കൊട്ടിഘോഷിക്കുന്ന കേരള മോഡൽ ആരോഗ്യ സംവിധാനത്തിന് ഒരുപാട് ലൂപ്പ് ഹോളുകൾ ഉണ്ട് എന്ന് വ്യക്തം തന്നെയാണ്. ആരെങ്കിലും തെരുവുനായയുടെ കടിയേറ്റാൽ അയാളെ ആംബുലൻസിൽ അടിയന്തരമായി ആശുപത്രിയിലേക്ക് മാറ്റി മിനിറ്റുകൾക്കുള്ളിൽ കുത്തിവെപ്പ് എടുപ്പിക്കുകയാണ് പോംവഴി. പക്ഷേ പലപ്പോഴും റാബിസ് വാക്സിൻ എടുക്കാൻ പോകുന്നവർക്ക് ആശുപത്രിയിൽ കാത്തുനിൽക്കേണ്ട അവസ്ഥ പോലും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ തെരുവുനായകളുടെ പെരുപ്പം നിയന്ത്രിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലതാനും. തെരുവുനായകളെ വന്ധ്യംകരിച്ചില്ല. നായ്ക്കൾക്ക് ലൈസൻസ് ഏർപ്പെടുത്തിയില്ല. തെരുവുനായ്ക്കൾക്ക് പേവിഷബാധയ്ക്കെതിരെ പ്രതിരോധ വാക്സിൻ നൽകിയില്ല. നായ്ക്കൾക്ക് വാക്സിൻ നൽകുന്നില്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും 4 ഡോസ് വാക്സിൻ നൽകി പേവിഷബാധ പ്രതിരോധം ഉറപ്പുവരുത്തണം. അതും ചെയ്തില്ല. പലയിടത്തും വാക്സിൻ ഇല്ലതാനും.